ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. ഇന്നത്തെ വചന ധ്യാനത്തിനായി ലേവിയരുടെ പുസ്തകം 3:1 ഒരുവന്റെ വഴിപാട് സമാധാനയാഗം ആകുന്നുവെങ്കിൽ കന്നുകാലികളിൽ ഒന്നിനെ അർപ്പിക്കുന്നതായാൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തതിനെ അവൻ യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം സമാധാന യാഗത്തിൻ്റെ കുറിച്ചാണ്. ഈ യാഗം ഇസ്രായേൽ ജനം ദൈവസന്നിധിയിൽ കൊണ്ടുവരുമായിരുന്നു. ഈ സമാധാന യാഗത്തിന് 2 പ്രകാരമുള്ള യാഗങ്ങളുണ്ട്. 1 കന്നുകാലികളുടെ യാഗം, മറ്റേത് ആടുകളിൻ്റെ യാഗം. ഈ കൊണ്ടുവരുന്ന മൃഗം കന്നുകാലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആടായിക്കോട്ടെ, അതിൽ ആണാകാം പെണ്ണുമാകാം, അവരുടെ വയസ്സിൻ്റെ ഒരു പരിമിതിയും വെച്ചിട്ടില്ല. പക്ഷേ ഒട്ടേറെ നിർബന്ധം വെച്ചിരിക്കുന്നത് ഊനം ഇല്ലാത്ത മൃഗമായിരിക്കണം. ഇത് സമാധാനത്തിനു വേണ്ടി, സമൃദ്ധിക്കു വേണ്ടിയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി അർപ്പിക്കുന്ന ഒരു യാഗമാണ്. ഇത് ദൈവത്താൽ അനുഭവിച്ച ആ സമൃദ്ധിയോ അനുഗ്രഹത്തിനു വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ സമൃദ്ധിയും സമാധാനം അനുഭവിക്കുവാൻ വേണ്ടി അർപ്പിക്കുന്ന യാഗമായിരിക്കാം. അല്ല, വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ദൈവത്തോടുള്ള ഒരു അപേക്ഷയാ ഈ യാഗം. ഈ യാഗം അർപ്പിക്കുമ്പോൾ അർപ്പിക്കുന്ന വ്യക്തി ഈ യാഗത്തിൽ പങ്കെടുക്കുവാൻ അനുവാദമുണ്ട്. ഈ സമാധാന യാഗം വെളിപ്പെടുത്തുന്നത് ദൈവമായിട്ടുള്ള നിരപ്പ് പ്രാപിച്ച അനുഭവവും ദൈവമായിട്ടുള്ള കൂട്ടായ്മയും. ഇത് സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ്. ദൈവവും ജനം തമ്മിൽ ആ സന്തോഷമായുള്ള കൂട്ടായ്മ. അതുകൊണ്ട് ഒന്നിച്ച് ആ വലിയ ഉത്സവത്തിൽ പങ്കെടുക്കുക, ഇത് കൂട്ടായ്മയുടെ ഒരു അടയാളമാണ്. ഈ സമാധാന യാഗത്തിൽ അർപ്പിക്കപ്പെടുന്ന യാഗമാണ് ഏറ്റവും വിലയുള്ളത്, പ്രാമുഖ്യമായത്. ഈ യാഗത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനങ്ങളിൽ പിന്നെയും പിന്നെയും വിവരിക്കുന്നത്, ഒരു വ്യക്തി നീതീകരണം പ്രാപിച്ച് ദൈവത്താൽ സ്വീകരിക്കപ്പെടുമ്പോൾ ഹൃദയത്തിൻ്റെ ആഴത്തു നിന്ന് ആ നന്ദിയുടെ ആ പാട്ടാ നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത്. ഈ യാഗം, സമാധാന യാഗം വെളിപ്പെടുത്തുന്നത് ദൈവവും അർപ്പിക്കുന്ന വ്യക്തി തമ്മിൽ പൂർണ്ണ സമാധാനമുണ്ട്. ആ മൃഗത്തിൻ്റെ ഉൾഭാഗവും യാഗപീഠത്തിൽ അർപ്പിക്കപ്പെടും. പുരോഹിതന് കിട്ടേണ്ടിയ ഭാഗം എടുത്തു കഴിഞ്ഞിട്ട് അർപ്പിക്കുന്ന വ്യക്തി ഈ യാഗത്തിൽ നിന്ന് പങ്കെടുക്കാൻ അനുവാദമുണ്ട്. അത് ഭക്ഷിക്കുമ്പോൾ ആലയത്തിൻ്റെ അകത്ത് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ യെരുശലേമിൽ തന്നെ ആ അർപ്പിച്ച ആ യാഗത്തിൻ്റെ ഭാഗം പങ്കെടുക്കണം. ഈ സമാധാന യാഗം ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി അർപ്പിക്കാം, അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പേയും അർപ്പിക്കാം. വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സുലൈമാൻ രാജാവ് ആലയത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ 22,000 കാളകളെ അർപ്പിച്ചത്, 120,000 ആടുകളെയാണ് അർപ്പിച്ചത്. ഈ വ്യക്തിപരമായി സമാധാനം യാഗം അർപ്പിക്കുമ്പോൾ അത് 3 പ്രകാരത്തിലുള്ള യാഗങ്ങളാണ്.
ഒന്നാമത്തത് നന്ദിയുടെ അല്ലെങ്കിൽ സ്തോത്രത്തിൻ്റെ യാഗമാണ്. ഇത് സ്തോത്രയാഗമാകാം, അല്ലെങ്കിൽ നേർച്ചയുടെ ഒരു ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ സ്വമേത ദാനമായി ഈ യാഗം അർപ്പിക്കാം. ഈ ആദ്യമായിട്ട് നന്ദിയുടെ യാഗമായി അർപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് അനുഭവിച്ച ആ കരുണ അതിനെ ഓർത്ത് ഒടുവിൽ സ്വമേധാർപ്പണമായി അർപ്പിക്കുന്ന ഈ യാഗം പറയുമ്പോൾ ഹൃദയത്തിൻ്റെ ആഴത്തുനിന്ന് നന്ദി നിറഞ്ഞ ഒരർപ്പണമായത്. പുരോഹിതൻ ഈ സമാധാന യാഗം അർപ്പിക്കാൻ നിയമിച്ചേക്കുന്ന ആ പുരോഹിതൻ ഈ യാഗം അർപ്പിക്കുമ്പോൾ ഇത് ദൈവമായിട്ടുള്ള സമാധാനത്തിൻ്റെ ഒരു യാഗമായതുകൊണ്ട് ആദ്യമേ ദൈവത്തിന് ഈ യാഗം അർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആ യാഗപീഠത്തിൽ തീയിൽ ഇതർപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗം അർപ്പിക്കുന്ന ആ വ്യക്തിക്ക് കൊടുക്കും. അദ്ദേഹം ആ ഭാഗം കുടുംബത്തിൻ്റെ കൂടെ സ്നേഹിതന്മാരുടെ കൂടെ അവിടെ തന്നെ നിന്ന് ഭക്ഷിക്കണം. മിച്ചമുള്ള ഭാഗം ആ പുരോഹിതൻ തന്നെ താൻ വേണ്ടി മാറ്റിയെടുക്കും. ഈ യാഗത്തിൽ അർപ്പിക്കുന്ന വ്യക്തിക്കും പങ്കെടുക്കാൻ അനുവാദമുള്ളതുകൊണ്ട് ഇത് ദൈവവും ആ വ്യക്തി തമ്മിലുള്ള സമാധാനത്തെയാണ് വെളിപ്പെടുത്തുന്നത്. സോ ഈ യാഗം അർപ്പിക്കണമെങ്കിൽ ആ വ്യക്തിയും ദൈവം തമ്മിൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ ഇത് അർപ്പിക്കാൻ കഴിയത്തുള്ളൂ. കാരണം ഈ യാഗം ദൈവവും ആ വ്യക്തി തമ്മിലുള്ള കൂട്ടായ്മ ആ ബന്ധത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ആ സമാധാനത്തിൻ്റെ ഉടമ്പിടിയുടെ അടയാളമാണ്. ഇത് നന്ദിയുടെ ഒരു യാഗമാണ്. അതേസമയത്ത് ദൈവസന്നിധിയിൽ ചില ആഗ്രഹങ്ങൾ വെച്ച് അല്ലെങ്കിൽ നേർച്ച ചെയ്യുന്ന ഒരു യാഗമാണ്. നമ്മൾ ഈ യാഗം ഇതുവരെ നമ്മൾ ധ്യാനിച്ചല്ലോ. ഇനി ഇത് ക്രിസ്തുവിൽ എങ്ങനെ പൂർത്തീകരിച്ചത്? ക്രിസ്തു മുഖാന്തരമില്ലയോ നമുക്ക് ദൈവമായിട്ട് സമാധാനം ലഭിച്ചത്? പഴയ നിയമം നമ്മൾ നോക്കുമ്പോൾ ഒരു മൃഗമാ ദൈവം മനുഷ്യൻ തമ്മിൽ സമാധാനം അനുഭവിക്കുവാൻ തൻ്റെ ജീവനെ അർപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കുഞ്ഞാട് സ്വയമേ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി അർപ്പിച്ചു. നമ്മൾ പാപത്തിൻ്റെ ഭാരങ്ങൾ വഹിച്ചവരായിരുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ധൈര്യത്തോട് പ്രവേശിക്കുവാൻ പ്രാഗൽഭ്യമില്ലായിരുന്നു. പക്ഷെ കൃപയാൽ ക്രിസ്തുവിൻ്റെ ആ യാഗം കാരണം നമുക്കിന്ന് ആ ദൈവമായിട്ട് സമാധാനമുണ്ട്. ക്രിസ്തു നമ്മുടെ മധ്യസ്ഥനായി, ക്രിസ്തു നമ്മുടെ സമാധാനമായി. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. നമ്മൾ ഒരു സമയത്തിൽ ദൈവത്തെ അറിയാത്തവരായിരുന്നു. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങൾ ആയിത്തീർന്നു കൃപയാൽ ക്രിസ്തു മുഖാന്തരം. നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുന്നത് നമ്മുടെ കഴിവ് കാരണമല്ല, പക്ഷെ ക്രിസ്തുവിൻ്റെ ആ യാഗം കാരണമാണ്. അതുകൊണ്ട് നമ്മൾ എത്ര ദൈവത്തെ സ്തുതിക്കേണ്ടിയവരാ. കൃപയാൽ നമുക്ക് ലഭിച്ച ഈ പുതിയ ജീവിതം നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധയോടെ നമുക്ക് നടക്കാം. ആ ജീവൻ്റെ പുതുക്കത്തിൽ നമുക്ക് നടക്കാം. ക്രിസ്തുവിൻ്റെ തികവോളം നമുക്ക് വളരാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്നെ ഈ നല്ല അവസരത്തിനായി സ്തോത്രം.
യാഗത്തിൻ്റെ ആഴങ്ങൾ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ സമാധാന യാഗം പിതാവേ, ലോകം ഇന്ന് സമാധാനം അനുഭവിക്കുന്നില്ല. ഞങ്ങൾക്ക് നീ തന്ന ഈ സമാധാനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കഴിവുകളല്ല, വിശ്വസ്തരായി നിന്നെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് നിന്റെ മുമ്പേ വയ്ക്കുവാൻ വേറെ ഒരു പ്രാർത്ഥനയുമില്ല, ഒട്ടേറെ ആഗ്രഹമേ ഉള്ളൂ പിതാവേ. നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ കർത്താവേ, നീം ഞങ്ങൾ തമ്മിലുള്ള ഈ സമാധാനത്തിൻ്റെ ഇടയ്ക്ക് ഒരു ക്ഷീണവും വരാൻ അനുവദിക്കല്ലേ പിതാവേ. കരം പിടിച്ച് ഞങ്ങളെ നടത്തണമേ. എല്ലാ മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കൃപയാൽ നമ്മൾ ലഭിച്ച ഈ സമാധാനം നമ്മൾ ഓർക്കേണ്ടതാ. നമുക്ക് വേണ്ടി കർത്താവ് വില കൊടുത്തോണ്ട് നമുക്കിന്ന് സമാധാനമുണ്ട്. ദൈവവും നമ്മൾ തമ്മിലുള്ള ഈ ബന്ധത്തിന് ഒരു ക്ഷീണം വരാതെ നമ്മൾ ഈ ബന്ധത്തിന് അത്രയും വില കൊടുത്തോണ്ട് ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.